റോഡിലെ കുഴികൾ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾക്ക് മറുപടി പറയവേ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വസ്തുതാപരം എന്നുള്ള വാക്ക് തന്നെ ഒരു 15 പ്രാവശ്യം ഉപയോഗിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും വസ്തുതാപരമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ആക്ഷേപം പ്രീ മൺസൂൺ വർക്കുകൾ കൃത്യമായി ഈ വർഷം മൺസൂണിന് മുമ്പ് നടന്നില്ല എന്നാണ്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, 322 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു എന്നാണ്. ഞാൻ പണം അനുവദിച്ചില്ല എന്ന് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല, വർക്ക് നടന്നിട്ടില്ല എന്നാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. കാരണം പ്രീ മൺസൂൺ വർക്കിൻ്റെ അതുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് വിഭാഗം, പ്രീ മൺസൂൺ വർക്ക് ആര് നടത്തണം, മെയിൻ്റനൻസ് കോൺട്രാക്ട് വർക്ക് ആര് നടത്തണം എന്ന തർക്കം EWD റോഡ്സ് വിഭാഗവും മെയിൻ്റനൻസ് വിഭാഗവും തമ്മിലുണ്ടായിരുന്നു. ആ തർക്കം പരിഹരിച്ചപ്പോഴേക്കും ഈ ടെൻഡറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം വൈകി. ഞാൻ ഉദാഹരണം പറയാം, ഈ പ്രീ മൺസൂൺ വർക്കുകൾ 322 കോടി രൂപ അനുവദിച്ച വർക്ക് ടെൻഡർ ചെയ്ത ഡേറ്റ്, ഒന്ന് പുനലൂർ ചെയ്ത ഒരു വർക്ക് ടെൻഡർ ചെയ്ത ഡേറ്റ് 5/8/2022, അതായത് എട്ടാം മാസം. അപ്പോൾ പ്രീ മൺസൂൺ വർക്കാണോ? ഇനി അത് ടെൻഡർ ചെയ്ത് അതിൻ്റെ ടെൻഡർ പ്രൊസീജിയറെല്ലാം കഴിയുമ്പോഴേക്കും മൺസൂൺ കഴിയും. അപ്പോൾ പ്രീ മൺസൂൺ വർക്കാണോ പോസ്റ്റ് മൺസൂൺ വർക്കാണോ? കുഴി അടയ്ക്കുന്നത് മഴ കഴിഞ്ഞിട്ടാണോ മഴയ്ക്ക് മുമ്പാണോ? അതാണ് ചോദ്യം. ചൊവ്വാറ് തലശ്ശേരിയിലെ വർക്ക് 5/8/2022. ഇതുപോലെ തന്നെ നിരവധി വർക്കുകളുടെ ടെൻഡറുണ്ട് കംപ്ലീറ്റ്. ഇതെല്ലാം ഓപ്പൺ ഡോക്യുമെൻ്റ് അല്ലേ. 28/5/2022 ചെയ്തിരിക്കുന്ന ലാസ്റ്റാണ്. അപ്പോഴേക്ക് ജൂണിൽ മഴയാണ്. പിന്നെ 29/7/2022, അത് കൊയിലാണ്ടിയിലെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെടുങ്കണ്ടത്തൊരു വർക്ക് 1/8/2022. നിരവധി വർക്കുകളുടെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, പ്രീ മൺസൂൺ വർക്ക് നടന്നില്ല, നടക്കാത്തതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പുതിയതായി രൂപീകരിച്ചതാണ് മെയിൻ്റനൻസ് വിഭാഗം. അത് 2017 രൂപീകരിച്ച മെയിൻ്റനൻസ് വിഭാഗം പുതിയതായി രൂപീകരിച്ചാണെന്ന് ഞാൻ പറഞ്ഞുവെന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചു. ഈ മെയിൻ്റനൻസ് വിഭാഗം 2017-18 രൂപീകരിച്ചതാണ്. പക്ഷേ അവർ ഫംഗ്ഷനിങ് തുടങ്ങിയത് 2021. അതായത് അവരാദ്യമായി ടെൻഡർ ചെയ്യുന്നത്, എറണാകുളത്ത് മെയിൻ്റനൻസ് വിഭാഗം ആദ്യമായി ടെൻഡർ ചെയ്യുന്നത് 2021 നവംബറിലാണ്. തിരുവനന്തപുരത്ത് ആദ്യമായി അവർ ടെൻഡർ ചെയ്യുന്നത് 2021 ഒക്ടോബറിലാണ്. കോഴിക്കോട് ടെൻഡർ ചെയ്യുന്നത് 2021 സെപ്റ്റംബറിലാണ്. അപ്പോൾ മെയിൻ്റനൻസ് വിഭാഗം 2017 ഉണ്ടാക്കിയതാണ്, പുതിയതായി ഉണ്ടാക്കിയതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. പണ്ടുണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതിൻ്റെ ഫംഗ്ഷനിങ് തുടങ്ങിയത് ഇദ്ദേഹം മന്ത്രിയായതിനു ശേഷം 2021 സെക്കൻഡ് ഹാഫിലാണ് തുടങ്ങിയത്. ആ മെയിൻ്റനൻസ് വിഭാഗവും നിലവിലെ PWD റൂട്ട്സും തമ്മിലുള്ള തർക്കം, പ്രീ മൺസൂൺ വർക്ക് ആര് ചെയ്യണം, മെയിൻ്റനൻസ് കോൺട്രാക്ട് ആര് ചെയ്യണം എന്നുള്ള തർക്കം നീണ്ടു നിന്നു. അതിനുശേഷം അത് ധാരണയായി. ധാരണയായപ്പോഴേക്കും മൺസൂൺ ആരംഭിച്ചു. മൺസൂൺ ആരംഭിച്ചിട്ട് പിന്നെ റോഡിൽ ചെയ്യുന്ന പണിയുടെ വ്യത്യാസം എന്താണ്? ആ വർക്കിന് ക്വാളിറ്റി ഉണ്ടാവുമോ? എത്രയോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതായത് മഴക്കാലത്ത് കൊണ്ടുപോയി റോഡിൻ്റെ കുഴി അടച്ചാൽ 24 മണിക്കൂറിനകം ആ കുഴി പോവും ഇല്ലേ? ആ കുഴി പോവും. അതുകൊണ്ട് പ്രീ മൺസൂൺ വർക്കിന് പണം അനുവദിച്ചെന്ന് അനുവദിക്കാത്തതിനെ കുറിച്ചല്ല തർക്കം, വർക്ക് നടന്നില്ല എന്നുള്ളതാണ്. വർക്കിൻ്റെ ടെൻഡർ നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർക്ക് നടക്കാൻ പോകുന്ന എന്നാണ്? ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ കുഴി അടയ്ക്കുന്നത്? അവിടെയാണ് വലിയ കെടുകാര്യസ്ഥത PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 2020 കുറേ വർക്കുകൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറി. അതാണല്ലോ പോയിന്റ്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയ വർക്കിൽ പിന്നെ പൊതുമരാമത്ത് വകുപ്പിന് യാതൊരു കാര്യമില്ല. ശരിയാണ്, ഞാൻ പറഞ്ഞല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയ വർക്ക് കൈമാറാത്ത വർക്ക് NH കീഴിലാണ്. ആ NH ഉദ്യോഗസ്ഥന്മാരാണ് PWD കീഴിൽ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലല്ലോ. പക്ഷെ ഇവിടെ ഇന്നലെ മന്ത്രി പറഞ്ഞ, ഇപ്പോൾ ഹരിപ്പാടത്തെ വർക്കിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, കൃഷ്ണപുരത്തെ വർക്കിൻ്റെ കാര്യം പറഞ്ഞു, 2020 NHIക്ക് കൈമാറിയ വർക്കാണ്. ശരിയാണ്, നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ 2021 ഗവൺമെൻറ് ഓഫ് കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഓഫ് ദി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ
എൻ എച്ച് ഡിവിഷൻ ആലപ്പുഴ. ദേ ടെൻഡർ ചെയ്തിട്ടുണ്ട് അർജൻറ് റെക്ടിഫിക്കേഷൻ ഓഫ് എൻ എച്ച് 66 ഫ്രം ഹരിപ്പാട് മാധവ ജംഗ്ഷൻ ടു കൃഷ്ണപുരം അണ്ടർ എൻ എച്ച് ഡിവിഷൻ ആലപ്പുഴ. എന്നാണെന്നറിയാമോ ടെൻഡർ ചെയ്തേക്കണ ഡേറ്റ്? 23/7/2021. അപ്പോൾ 2020 നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ പി ഡബ്ല്യു ഡിക്ക്. പിന്നെ എന്തിനാണ് പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗം ആ വർക്ക് ടെൻഡർ ചെയ്തിരിക്കുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞ വേറൊരു വർക്കുണ്ട്, അതായത് എൻ എച്ച് 85 നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയ ബോഡിമെട്ട് കൊച്ചി ദേശീയപാത, അതിൽ ഓഫീസ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ എച്ച് ഡിവിഷൻ മൂവാറ്റുപുഴ 3/8/2022 ഒരു വർക്ക്, റെക്ടിഫിക്കേഷൻ വർക്ക്, പ്രീ മൺസൂൺ പ്രിപ്പറേറ്ററി വർക്ക് അനൗൺസ് ടെൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയ റോഡുകളിലും ഈ വർക്കുകൾ, ഈ മെയിൻ്റനൻസ് വർക്കുകൾ പി ഡബ്ല്യു ഡിയുടെ കീഴിലുള്ള എൻ എച്ച് ഡിവിഷൻ ചെയ്യുന്നുണ്ട്. അതെന്താണത്? അപ്പോൾ അവിടെ തൊടാൻ പറ്റില്ല, ഇനി ഒരു കാര്യമില്ല എന്നും മന്ത്രി പറയുന്നതിൽ അർത്ഥമുണ്ട്. സാധാരണ എൻ എച്ചിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ സെൻട്രൽ ഫണ്ടും കിട്ടും, സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിക്കും, രണ്ട് ഫണ്ട് ഉപയോഗിക്കും, സെൻട്രൽ ഫണ്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചത് 2020 നോട്ടിഫിക്കേഷൻ വന്നത് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല. 2020 നോട്ടിഫിക്കേഷൻ വന്നാൽ പൂർണ്ണമായി പിന്നെ അത് എൻ എച്ച് എയുടെ കയ്യിലാണ്, പിന്നെ സംസ്ഥാന സർക്കാരിന് യാതൊരു കാര്യമില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ എൻ എച്ച് എക്ക് കൈമാറിയ അവിടെ പോയി ഈ വർക്ക് ടെൻഡർ ചെയ്തിരിക്കുന്നത്? ഞാൻ രണ്ട് വർക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതായത് കൃഷ്ണപുരം മുതൽ മാധവ ജംഗ്ഷൻ മുതൽ ഹരിപ്പാട് മാധവ ജംഗ്ഷൻ മുതൽ കൃഷ്ണപുരം വരെയുള്ള വർക്കും, അതുപോലെ എൻ എച്ച് 88 ബോഡിമെട്ട് കൊച്ചി ദേശീയപാതയിലും ഈ വർക്കുകളെല്ലാം ചെയ്തു. അതെങ്ങനെയാണ് ചെയ്തത്? മന്ത്രിയല്ലേ ഇത് വിശദീകരിക്കേണ്ടത്? എൻ എച്ച് ഐക്ക് കൈമാറിയ വർക്കിലും വീണ്ടും പി ഡബ്ല്യു ഡി മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ എത്ര നാൾ, ഇനിയിപ്പോൾ ഈ മെയിൻ്റനൻസിന് പിന്നെ ഒരു കൊല്ലത്തെ ഗ്യാരണ്ടി കൂടിയുണ്ട്. ആ ഒരു കൊല്ലത്തെ ഗ്യാരണ്ടി പീരീഡ് കൂടി പി ഡബ്ല്യു ഡി തന്നെ നോക്കേണ്ടി വരും, കംപ്ലീറ്റ് ആയിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്നതിലൊന്നും യാതൊരു യുക്തിയില്ല, അവാസ്തവമായ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പ്രീ മൺസൂൺ വർക്കിന് പണം മാത്രമേ അനുവദിച്ചുള്ളൂ. കൃത്യമായ ആ വർക്കുകൾ ടെൻഡർ ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വർക്ക് മൺസൂണിന് മുമ്പ് ചെയ്തില്ല. അതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം, അതാണ് ഞാൻ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഇത്രമാത്രം കുഴികൾ പി ഡബ്ല്യു ഡി റോഡിലും ദേശീയപാതയിലും ഉണ്ടായത്. ദേശീയപാതയിലെ കുഴികൾക്ക് കേന്ദ്ര സർക്കാർ കൂടി ഉത്തരവാദിയാണ്. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉത്തരവാദികൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ടോളുപിരിവ് നിർത്തിവെക്കണമെന്ന് പറഞ്ഞത്. ടോളുപിരിവ് നിർത്തിവെക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയാണ്. കളക്ടർമാർക്ക് അധികാരമുണ്ട്, രണ്ട് കളക്ടർമാർക്കും അധികാരമുണ്ട്, തൃശ്ശൂരിലെയും എറണാകുളത്തെയും കളക്ടർമാർക്ക് അധികാരമുണ്ട്. റോഡിൽ കുഴികൾ കൃത്യമായ സമയത്ത് അടച്ചില്ലെങ്കിൽ ടോളുപിരിവ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ജില്ലാ കളക്ടർമാർ മുഖേന ആവശ്യപ്പെടണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഡിമാൻഡ്. അതാണ് ഏറ്റവും പ്രധാനം. ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യത്തിന് യാതൊരുവിധ പ്രസക്തിയില്ല. പിന്നെ പി ഡബ്ല്യു ഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാതൃകാപരമാണ്. ഇത് തന്നെയാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ പൂക്കട തുടങ്ങി പൂമാല ഇടും, ഞങ്ങൾക്ക് വന്ന് ഷെയ്ക്കാൻ്റ് തരും. ഇതൊക്കെ നമ്മൾ തന്നെത്താൻ പറഞ്ഞ് മേടിക്കേണ്ട സാധനങ്ങളല്ലല്ലോ. നടക്കേണ്ട വർക്കുകളെക്കുറിച്ച് ഞാനിപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യമായി വർക്കുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇത് 2020 ചെയ്ത കിട്ടിയ ഒരു വർക്ക്, ഇതുവരെ ചെയ്തിട്ടില്ല. പറവൂർ ചെറായി റോഡ് നന്നാക്കാൻ 250 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചാണ്, 30/9/2020. ഇന്നുവരെ ഈ പ്രവൃത്തി നടത്തുന്നതിന് സാധിച്ചിട്ടില്ല. അടുത്ത മാസം അത് ലാപ്സായി പോവുകയാണ്, ആ ഭരണാനുമതി റദ്ദായി പോവുകയാണ്. എന്താ സംഭവം? റോഡ്സ് വിഭാഗം, കിഫ്ബി, ഡിസൈൻ, ധനവകുപ്പിൻ്റെ കീഴിലുള്ള CTA, ഇവരൊക്കെ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള റോഡ് നിർമ്മാണങ്ങളും റോഡിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും വൈകിയാണ്. ഇത് മന്ത്രി അറിയണം, എന്താണ് തൻ്റെ വകുപ്പിൽ നടക്കുന്നതെന്ന് അറിയണം. അതിന് പകരം അദ്ദേഹം എല്ലാത്തിനും ഇതുപോലെ മാതൃകാപരമായ കാര്യങ്ങളാണ് പി ഡബ്ല്യു ഡിയിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞിട്ട് കാര്യമില്ല. വൈത്താരിയും പി ആർ വർക്കും മാത്രമല്ല വേണ്ടത്, നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ആ വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം. ഇതിപ്പോൾ ഇതിനെന്താ രാഷ്ട്രീയവൽക്കരിക്കാൻ? ഒരാളും മരിച്ചു, നമ്മുടെ എൻ്റെ നിയോജക മണ്ഡലമായിരുന്നു, അതിൻ്റെ അതിർത്തിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. മരിക്കുമ്പോഴല്ലേ ഇത് ഗൗരവമായി വീണ്ടും ചർച്ചയാവുന്നത്? പൊതു നിരത്തിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴല്ലേ അതൊന്നും കൂടി ചർച്ചയാവുന്നത്? മരിക്കുന്നതിന് മുമ്പ് ചർച്ച ചെയ്തല്ലോ ഞങ്ങൾ,
മരിച്ചപ്പോഴാണോ ചർച്ച ചെയ്തത്? നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടൊന്ന് ചർച്ച ചെയ്തു. അത്ര ഗൗരവമാണ്. അന്ന് ഞാൻ പറഞ്ഞു മനുഷ്യജീവനുകൾ അപകടത്തിലാവും, മഴയും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങൾ വർദ്ധിക്കും. എത്ര പേരാണ് കൈയും കാലും ഒടിഞ്ഞു ആശുപത്രി കിടക്കുന്നത്? എത്ര പേരാണ് മരിച്ചത്? കഴിഞ്ഞ 3 മാസം കൊണ്ട് 15 പേരാണ് കുഴിയിൽ വീണ് കേരളത്തിൽ മരിച്ചത്. അപ്പം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാരിനെ കൊണ്ട്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അതിന് മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിൽ എന്തടിസ്ഥാനമാണുള്ളത്? എന്തടിസ്ഥാനമാണുള്ളത്? കുഴികൾ നികത്തിയിട്ടില്ല മൺസൂണിന് മുമ്പ്. അതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതാണ് ചെയ്യേണ്ടത്, അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പിന്നെ നഷ്ടം വന്ന കരാറുകാരുടെ വാക്ക് കേട്ടിട്ടാണ് നമ്മളിത് പറയുന്നത്. ഞങ്ങൾ കരാറുകാരോട് സംസാരിക്കും, ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കും, പിന്നെ ഞങ്ങൾ ചുറ്റുപാടും നോക്കും. ചുറ്റുപാടും കാണുമല്ലേ, ഞങ്ങളൊക്കെ യാത്ര ചെയ്യല്ലേ. മന്ത്രി യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ സംസ്ഥാനത്ത് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കേരളം മുഴുവൻ ആളുകൾ ചെല്ലുമ്പോൾ എല്ലാ സ്ഥലത്തും പരാതികളാണ്, പരിഭവങ്ങളാണ്. ഈ എൻ എച്ചിൽ പോലും പരാതികളാണ്. ഞങ്ങളെല്ലാം അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചത് മോണിറ്റർ ചെയ്യും. കോൺട്രാക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ, കോൺട്രാക്ടർ ചെയ്യാത്താണെങ്കിൽ കോൺട്രാക്ടറെ വിളിക്കും. അപ്പോൾ അവരുടെ ചിലപ്പോൾ പ്രശ്നം പറയും. കരാറുകാരായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ വലിയ തെറ്റൊന്നും വരില്ല. പൊതുശത്രുക്കളും നാടിൻ്റെ പൊതുശത്രുക്കളാണ് കരാറുകാർ. അതൊക്കെ വെറുതെ ഈ ആദർശം വിളമ്പുന്നതിന് വേണ്ടി പറയുകയാണ്. ഞങ്ങളൊന്നും എൻ്റെ ശത്രുവൊന്നുമല്ല കരാറുകാരും. ഞാൻ എങ്ങനെ ശത്രുക്കൾ അവിടെ റോഡ് പണിയെടുത്ത് വർക്ക് നടത്തുന്നവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി എഴുതി കൊടുക്കും. കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ലേ, അല്ല അവരുടെ അടുത്ത് നമ്മൾ ബഹളം ഉണ്ടാവും. കൃത്യമായിട്ട് ചെയ്യണമെന്നും പറയും. അവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഉണ്ടോ? കരാറുകാരോട് സംസാരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ ഈ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഈ മൺസൂൺ തുടങ്ങിയ പിന്നെ 2 പ്രാവശ്യം എല്ലാ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടി റോഡിൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ്. ഇനി മഴ മാറിക്കഴിഞ്ഞാൽ 1 നവംബർ സീസൺ തുടങ്ങും. ആ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള വർക്കെല്ലാം ഞങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യും കൃത്യമായിട്ട്. അപ്പോൾ അതിൽ പൈപ്പ് മാറ്റിയിടാനുണ്ടെങ്കിൽ പൈപ്പ് മാറ്റിയിടിക്കും, പോസ്റ്റ് മാറ്റാനുണ്ടെങ്കിൽ പോസ്റ്റ് മാറ്റിയിടിക്കും. ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്കാരെ വിളിക്കും, എലക്ട്രിസിറ്റി ബോർഡുകാരെ വിളിക്കും, ടെലിഫോൺസിൻ്റെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കും. എന്നിട്ട് അവർക്കെല്ലാം ഡേറ്റ് കൊടുക്കും. ഓരോ റോഡിൻ്റെ വർക്കിന് മുമ്പ് ഇത്രയാം തീയതിക്ക് മുമ്പ് നിങ്ങൾ പൈസ അടയ്ക്കണം, ഇത്രാം തീയതിക്ക് മുമ്പ് നിങ്ങൾ പോസ്റ്റ് മാറ്റണം, ഇത്രാം തീയതിക്ക് മുമ്പ് പൈസ അടയ്ക്കണം, ഇത്രാം തീയതിക്ക് മുമ്പ് പൈപ്പ് മാറ്റണം. അപ്പോൾ നവംബർ 1 സീസൺ തുടങ്ങുന്ന സമയത്ത് റോഡ് വർക്ക് തുടങ്ങാൻ പാകപ്പെടുത്തി വയ്ക്കും. അതൊക്കെ MLA മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, കൃത്യസമയത്ത് പണി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള പരിചയക്കുറവാണ്. അദ്ദേഹം ഈ അബദ്ധങ്ങളൊക്കെ പറയുന്നു. ആണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചുറ്റും നോക്കണ്ടേ, ആളുകൾ സംസാരിക്കുന്നത് നോക്കണം, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കണം. ഒരു കാലത്തും റിപ്പോർട്ട് ചെയ്യാത്ത തരത്തിലുള്ള റോഡിലെ കുഴികളാണ് ഇപ്രാവശ്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. എല്ലാ മാധ്യമങ്ങളും, നമ്മളൊക്കെ സംസ്ഥാനത്ത് യാത്ര ചെയ്യുന്ന ആളല്ലേ, മുഴുവൻ സമയത്ത് യാത്ര ചെയ്യുന്ന ആളല്ലേ. നേരത്തെ യാത്ര ചെയ്യുന്നതും ഇപ്പോൾ യാത്ര ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത്രമാത്രം വലിയ കുഴികളാണ്. പ്രത്യേകിച്ച് വണ്ടി വെട്ടിക്കുക, കുഴി കാണുമ്പോൾ പെട്ടെന്ന് മുമ്പിൽ കാണുമ്പോൾ കുഴി വെട്ടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകണം. അല്ലെങ്കിൽ കുഴിയിൽ ചെന്ന് വീണിട്ട് 2-വീലറുകൾ മറിയുമ്പോഴാണ് വേറെ വണ്ടി വന്ന് കയറി അപകടം ഉണ്ടാകുന്നത്. ഈ അപകടങ്ങൾ ഇന്നും കണ്ടില്ല? 2 കുഞ്ഞുങ്ങൾ സൈക്കിളിൽ പോയ 2 കുഞ്ഞുങ്ങൾ മറിഞ്ഞു വീണതിൻ്റെ ചിത്രം ഇത് അദ്ദേഹം മാത്രം കാണുന്നില്ല, പൊതുമരാമത്ത് മന്ത്രി. എന്ത് പറഞ്ഞാൽ എല്ലാം ഗംഭീരമാണെന്നാണ്. മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കണമെന്ന് പറയണം. ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ശ്രീ ജി സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തപ്പോൾ. മന്ത്രി, ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി പഴയ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് സംസാരിച്ച് കുറേ കൂടി ഉപദേശങ്ങൾ സ്വീകരിക്കണം. സാമാന്യം ഭംഗിയായി കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അങ്ങനെ രാഷ്ട്രീയമാണെങ്കിൽ ഞങ്ങൾ ജി സുധാകരനെ എതിർക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി, ഞങ്ങളൊക്കെ ഒരു കാര്യം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി അത് കൈകാര്യം ചെയ്ത് തിരിച്ചു വിളിച്ച് പറയും. എന്നിട്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയും. ഉദ്യോഗസ്ഥന്മാർ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ശാസിക്കും, അല്ലെങ്കിൽ നടപടിയെടുക്കും. അല്ലാതെ അവർ പറഞ്ഞ കേട്ടിട്ട് പറയുമല്ല അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോൾ പുതിയ പൊതുമരാമത്ത് മന്ത്രി സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പരിചയക്കുറവ് കാണും. അപ്പോൾ പഴയ ആളുകളോട് പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വിമർശനവും രാഷ്ട്രീയ
നമ്മൾ കലർത്തുമൊന്നുമല്ല, നമുക്ക് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടല്ലേ നമ്മൾ പറയണം. അല്ലാതെ നമുക്ക് കേരളത്തിലെ കുഴി കൊണ്ട് നമുക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? അല്ല, അത് അവരുടെ ഇടതുപക്ഷ മുന്നണിയിൽ പോലും ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ ചിന്തൻ ശിബിറിലെ വിലയിരുത്തൽ എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇടതുപക്ഷ മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതിൽ ഇടതു കക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ പോലും, ഇടതു സ്വഭാവമുള്ള കക്ഷികൾ പോലും അസംതൃപ്തരാണ് എന്ന വാചകമാണ് ഞങ്ങളന്ന് പറഞ്ഞത് അല്ലേ. ശരിയല്ലേ? ഇപ്പോൾ ചിന്ത ശിബിറിലെ വാചകങ്ങൾ, രാഷ്ട്രീയ പ്രമേയത്തിലെ കോഴിക്കോട് ഡിക്ലറേഷനിലെ വാചകങ്ങൾ ഇതായിരുന്നു. ഇടതുമുഖം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇടതുപക്ഷ സ്വഭാവമുള്ള കക്ഷികൾ പോലും അസംതൃപ്തരാണ്. അതാണ് സി പി ഐയുടെ സമ്മേളനങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും വരുന്ന കാര്യങ്ങൾ. ആരോഗ്യമന്ത്രിയെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളും പരാതി പറഞ്ഞിട്ടുണ്ട്. അതേ പരാതികൾ തന്നെയാണ് അവരും ഉന്നയിക്കുന്നത്. ശരിയായ കാര്യങ്ങൾ പ്രതിപക്ഷം നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് സി പി ഐയുടെ സമ്മേളനത്തിൽ വരുന്നത്. അത് ഗവർണർ അത് ഒപ്പിടുക ഇല്ലെന്ന് അറിയട്ടെ, എന്നിടയിൽ നമ്മൾ പറയേണ്ട കമൻറ്റ്. ഗവർണർ അത് ഒപ്പിടുക ഇല്ലെന്ന് നോക്കട്ടെ, അദ്ദേഹം അത് ഒപ്പിടുക ഇല്ലെന്ന് അറിയട്ടെ. കെ എസ് ആർ ടി സി ഞങ്ങൾ പറഞ്ഞല്ലോ, കെ എസ് ആർ ടി സിയെ അടച്ചുപൂട്ടാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുക, അതിനെ അതിൻ്റെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞ വാചകം. ഞാൻ പറഞ്ഞ വാചകം അതാണ്. ശരിയല്ലേ? ലാഭത്തിലുള്ള സർവീസുകൾ മുഴുവനും കൂടി സ്വിഫ്റ്റ് എന്നുള്ളൊരു കമ്പനി ഉണ്ടാക്കി അതിലേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള കെ എസ് ആർ ടി സി അതിൻ്റെ നഷ്ടം അഞ്ചരട്ടിയായിട്ട് വർദ്ധിക്കും. കെ എസ് ആർ ടി സി കൊണ്ടുപോകാൻ പറ്റില്ല, ലാഭമുള്ളത് പോയി. ഈ ലാഭമുള്ളത് മാറ്റിയ ഈ കമ്പനി ഉണ്ടാക്കിയതൊക്കെ എങ്ങനെയാണ്? കരാർ തൊഴിലാളികളെ വെച്ചിട്ടാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഇത് ഇടതുപക്ഷ സർക്കാരാണോ, ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ? സ്ഥിരം തൊഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്ത് കോർപ്പറേറ്റ് ശൈലിയിൽ ഒരു കമ്പനി ഉണ്ടാക്കി സ്ഥിരതയില്ലാത്ത ജോലി, അതാണല്ല കോർപ്പറേറ്റ് രീതി എന്ന് പറയുന്നത് അല്ലേ. കോർപ്പറേറ്റ് രീതി എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്ത ജോലിയാണ്. ആ സ്ഥിരതയില്ലാത്ത ജോലി ഉണ്ടാക്കി സ്വിഫ്റ്റ് കമ്പനി ഉണ്ടാക്കി. അപ്പോൾ ഇത് പൂട്ടുവാണ്. അപ്പോൾ 50%, 60% ഷെഡ്യൂളുകൾ വർക്ക് ചെയ്യുന്നില്ല. പല കാരണമുണ്ട്. ഡീസൽ അടിക്കാൻ പൈസ ഇല്ലയെന്ന് പറയുക, മെയിൻ്റനൻസിന് വർക്കില്ല എന്ന് പറയുക, ഷെഡ്യൂളുകൾ റദ്ദാക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. പൊതുഗതാഗത, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമാണ് കെ എസ് ആർ ടി സി. ഇപ്പോൾ നമ്മുടെയൊക്കെ മണ്ഡലത്തിലേക്ക് 300-500 രൂപ കൂലിപ്പണി കിട്ടുന്ന ആളുകൾ, ഈ എറണാകുളത്തെല്ലാം ഫ്ളാറ്റുകളിൽ പോയി വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവരുടെ നാട്ടിൽ നിന്ന് പറവൂർ ടൗണിൽ വരണമെങ്കിൽ അവർ ഓട്ടോറിക്ഷ പിടിച്ച് വേണം വരാൻ. കിട്ടുന്ന പൈസയുടെ പകുതിയിലധികം പൈസ ഓട്ടോറിക്ഷയ്ക്കും ടാക്സിക്കും ട്രക്കറിനും ഒക്കെ കൊടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ബസ്സില്ല, പ്രൈവറ്റ് ബസ്സുകളും ചില സമയത്ത് ഓടില്ല. ട്രാൻസ്പോർട്ട് ബസ്സുകൾ നടത്തുന്ന സർവീസിൽ അവരല്ലാതെ നേരെ ആരും സർവീസ് നടത്താൻ അവർ സമ്മതിക്കില്ല, മനസ്സിലായേ? അപ്പോൾ പ്രൈവറ്റ് ബസ്സും ഇല്ല, ട്രാൻസ്പോർട്ട് ബസ്സും ഇല്ലാത്ത സ്ഥിതിയാണ് നാഷണലൈസ്ഡ് റൂട്ടിൽ. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം ഇത്രമാത്രം തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അവരാണ് 2,00,000 കോടി മുടക്കിയിട്ട് കേരളയിൽ കൊണ്ടുവന്ന് പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താൻ പോയത്. ഒരു 2,000 കോടി, 2,00,000 ഒന്നും വേണ്ടല്ലോ, ഒരു 2,000 കോടി മുടക്കിയാൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ പ്രശ്നം തീരുമല്ലോ. അപ്പോൾ അത് തീർക്കാനല്ല ഉദ്ദേശം, അതിനെ തകർക്കാനാണ് ഉദ്ദേശം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, ഇത് തീവ്ര വലതുപക്ഷ സർക്കാരാണ്. മോഡി സ്റ്റൈലാണ് ഇതെല്ലാം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുക, കോർപ്പറേറ്റ് ശൈലിയിലെ കമ്പനികൾ വരിക, ഇത് തന്നെ രീതി. അല്ല, സി പി എംകാർക്ക് അത് കുഴപ്പമില്ലല്ലോ. സി പി എംകാർക്ക് ആർ എസ് എസ് പരിപാടിയിലും പോകാം, എല്ലാ പരിപാടിയിലും അവർക്ക് പോകാം, ഏത് പരിപാടിയിലും അവർക്ക് പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. വിവേകാനന്ദൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ പോയതാണ് വിവാദമാക്കിയത്. വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നയാൾ, പ്രതിപക്ഷ നേതാവായിരുന്നയാൾ പ്രകാശനം ചെയ്ത അതേ പുസ്തകം ഞാൻ തൃശ്ശൂരിൽ പ്രസാദനം ചെയ്തു, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരമേശ്വരജി എഴുതിയ പുസ്തകം. അത് തിരുവനന്തപുരത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രകാശനം ചെയ്തു, തൃശ്ശൂരിൽ വെറും എം എൽ എ ആയിരുന്ന ഞാൻ പ്രകാശനം ചെയ്തു. ഞാൻ പ്രകാശനം ചെയ്തത് വിവാദമാക്കി. ആർ എസ് എസ്സുകാർ അത് വിവാദമാക്കിയപ്പോൾ അത് ഏറ്റുപിടിച്ചത് മുഴുവൻ കേരളത്തിലെ സി പി എം നേതാക്കളാണ്, മനസ്സിലായില്ലേ? മുഴുവൻ നേതാക്കന്മാർ. അതേ കാര്യം ഇപ്പോൾ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല, അവരുടെ നേതാക്കന്മാർക്ക് ഈ പരിപാടി, 8 പേര്, 8 സി പി എം നേതാക്കൾ
ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ വിവരങ്ങൾ ഞങ്ങൾ കൊടുത്തല്ലോ കൊടുത്തല്ലോ അപ്പൊ ഉണ്ടായില്ല. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുക, അത്രയേ ഉള്ളു. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുണ്ടായില്ല. ആര് പറഞ്ഞതാണ് നിങ്ങൾ ഏറ്റെടുത്ത് പറയണത്? ഞാൻ ആർ എസ് എസിനായിട്ട് ചർച്ച നടത്തിയത് അല്ല. ആര് പറഞ്ഞതാണ്? ആ ആർ എസ് എസ്കാര് പറഞ്ഞതാണ്. അതാണ് നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ പറയിപ്പിക്കുന്നതാണ് അവരെ കൊണ്ട്. നിങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നിങ്ങൾ ഏറ്റു പറയുന്നതാണ്. എന്നിട്ട് ഇപ്പൊ എന്താണ് കോഴിക്കോട് ബേർക്ക് ഒരു അഭിപ്രായം ഇല്ലേ നിങ്ങൾക്ക്? ആ പാർട്ടി വിലക്കിയിട്ടില്ല, അതുകൊണ്ട് അവര് പോയത്. പാർട്ടി വിലക്കിയിട്ടില്ല, അതുകൊണ്ട് അവർക്ക് പോവാന്നേ. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മനസ്സിലായില്ലേ? അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. 8 CPM നേതാക്കന്മാരുടെ ചിത്രം ഞങ്ങൾ കാണിച്ചല്ലോ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്, അവരായിട്ട് പരിപാടിയിൽ പങ്കെടുത്തത്. പിണറായി വിജയൻ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചാണ് 77 എം എൽ എ ആയിട്ട് നിയമസഭയിൽ വന്ന്. അത് നമ്മളോട് പറയുക, ഞങ്ങളാരും ആർ എസ് എസുകാരുടെ പിന്തുണയോടുകൂടിയല്ല ജയിച്ചത്. നിങ്ങൾ ഇവിടെ തന്നെ അന്വേഷിച്ച് നോക്ക്, പോണ വഴിക്ക്. ഇപ്പൊ പറയൂരാണല്ലോ ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. പോണ വഴിക്ക് ചോദിച്ച് നോക്ക്, അളിലിച്ചിരിക്കും ആർ എസ് എസിന്റെ പിന്തുണ. കാരണം രണ്ടാഴ്ച കൂടുമ്പോൾ ആർ എസ് എസ് മാർച്ച് നടത്തുന്ന സ്ഥലമാണ് ഈ വീട്. എൻ്റെ ആർ എസ് എസിന്റെ പിന്തുണ പറവൂരിൽ വേണ്ടാന്ന് പറയാറുണ്ട് പരസ്യമായിട്ട്, ആ വോട്ട് വേണ്ടാന്ന്. ഇപ്പം ഞങ്ങൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞില്ലേ, ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ടാന്ന്, മതേതരവാദികളുടെ വോട്ട് കൊണ്ട് ജയിച്ചാൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ? ഞങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം പാർട്ടി അനുവാദം കൊടുത്തതാണ് പോകാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവർക്ക് പോകാൻ പറ്റുമോ? പാർട്ടി വിലക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി അനുവാദം കൊടുത്തിട്ടൊന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെനിക്കറിയില്ല, എനിക്കറിയില്ല. ഞാനിതിപ്പോൾ ഇപ്പോഴാണ് കേൾക്കുന്നത്, കേൾക്കുന്നത്. ഈ പഞ്ചായത്തുകളുടെ പരിപാടികൾക്ക് ഓരോ സ്ഥലത്താണ് വിളിക്കാറുള്ളത്. അപ്പോൾ എന്നെ വിളിക്കാത്ത പഞ്ചായത്തുകളുണ്ട്, പരിപാടിക്ക് വിളിക്കാത്ത പഞ്ചായത്തുകളുണ്ട്, CPM പഞ്ചായത്തുകളുണ്ട്. നമ്മളൊന്നും പരാതി പറയാറില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കുക, വിളിച്ചാൽ നമുക്ക് സൗകര്യമുണ്ട്, നമ്മൾ പോകും. ചില പഞ്ചായത്തുകൾ വിളിക്കും, CPM പഞ്ചായത്തുകൾ. ചില CPM പഞ്ചായത്ത് വിളിക്കില്ല പരിപാടിക്ക്. അത് നാച്ചുറലാണ്. നമ്മളെന്താ അതിനെപ്പറ്റി പറയണം? നമ്മളെ വിളിക്കണ പരിപാടിക്കല്ലേ പോകാൻ പറ്റുള്ളൂ.